സഹായം ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവനല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയട്ടെ, ഒരു ജിന്നിന്റെ കഴിവപ്പെട്ട ഒരു കാര്യം ജിന്നി ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്നി ചെയ്യുകയാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കിയാൽ കുറച്ചപ്പോഴും കുടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഒന്ന് എഴുതിയതിൽ കാണാം. അവിടെ എപ്പോൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാനത് ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യൻ മനുഷ്യന്റെ കഴിവ്, ജിന്നിന് ജിന്നിന്റെ കഴിവ്, ഒരാനക്കാണിന്റെ കഴിവ്. ആനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനിന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ഇന്നും ആന തമ്മിലുള്ള വ്യത്യാസം, ആന നമ്മൾ കാണും മലപ്പലിക്ക് ആനെ പറ്റും. അതുകൊണ്ട് ആനെ ഉപയോഗിച്ചിട്ട് നമ്മൾ മലപ്പലിക്കുന്നത്, ജിന്നി നമ്മൾ കാണൂല. കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ട സാഹചര്യം ഇത്ര വലിയ ബുദ്ധിത്തം പോകാറില്ല. എന്നാലോ അതിനപ്പുറം ഈ സഹായം ചോദിക്കൊട്ട് പ്രശ്നിക്കുന്ന ഒരു അവസാനം ശ്രദ്ധിക്കാം. ഒരു മുഖത്തിനോ അതിനപ്പുറം ഈ സഹായം ചോദിക്കൊട്ട് പ്രശ്നിക്കുന്ന ഒരു അവസാനം ശ്രദ്ധിക്കാം. ഒരു മുഖത്തിനായ ഒരാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ എത്തുമ്പോ ആ വാചകത്തിൽ നമുക്ക് കുഴിച്ച് ശുദ്ധാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഘടന പ്രശ്നത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ബക്കരിയാന്റെ വാക്കുകൾ ഒരു വാചകം അതിന്റെ ഇടയിൽ വിസ്തരിച്ചിട്ട് പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാൻ ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് അത് പറഞ്ഞാൽ നമുക്ക് ഈ പക്ഷിയിൽ തുറന്നു പറഞ്ഞാൽ അത് ജിന്നിനോട് സഹായം തേടുന്ന ശ്രമിച്ചാണ്, അത് സഹായം തേടാം എന്ന് ഉള്ള വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ മുജാഹിദ് എല്ലാവരും ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മതി. മറ്റീരിയല്ല അവിടെ അത് ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും അത് ടോട്ടൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ ജിന്നിന് ജിന്നിന്റെ കഴിവ്, മനസ്സിന് മനസ്സിന്റെ, മനുഷ്യർ മനുഷ്യന്റെ കഴിവ്, ഓരോരുത്തർ തവണേന്റെ കഴിവ് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, അതനുസരിച്ച് ചെയ്യുന്നത് എന്തല്ല, അഭൗതികമായ മാറുകല്ല എന്നൊക്കെ പറഞ്ഞ് വാചകത്തുമ്പോൾ പിടിച്ചു നിൽക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയത്. നമുക്ക് അങ്ങനെ പിടിച്ചു നിന്നാലും ജിന്നിനോട് സഹായം തേടാം എന്ന് പ്രസംഗിക്കാനോ വാദിക്കാനോ എഴുതാനോ പാടില്ല. ഇതാണ് ആ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നത്.